നമസ്കാരം, കേരള പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ശ്രീജിത്ത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമുക്ക് എങ്ങനെ ഒരു ഫാം തുടങ്ങാനും അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ ഫാം തുടങ്ങുമ്പോൾ അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ കുറച്ച് ചെയ്യാം, അത് എത്രത്തോളം വരും, അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും എന്നതിനെ പറ്റി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫാം തുടങ്ങണം, ഇല്ലെങ്കിൽ ബേഡ്സ് അവയറി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ഉപകാരം തന്നെയായിരിക്കും. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫാം ഇല്ലെങ്കിൽ ഒരു അവയറി തുടങ്ങുന്നു. എപ്പോഴും ഫാം തുടങ്ങുമ്പോൾ നമ്മളൊരു അവയറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് പടിപടിയായിട്ട് മുന്നോട്ട് ഉയർന്നു പോകാം. അത് മുന്നത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, എപ്പോഴും പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ബേഡ്സിൻ്റെ ഫാമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 90% ആൾക്കാരും വിളിച്ച് ബേഡ്സിന്റെ ഫാമാണ്, ഇപ്പൊ കാറ്റിൽ ഫാമോ മറ്റെന്തെങ്കിലും ഒരു ജീവിയുടെ മുയൽ ഫാമോ ഒക്കെ ആണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ബേഡ്സിന്റെ ഫാമിനെ പറ്റിയാണ് പലരും ചോദിക്കുന്നത്. ബേഡ്സിന്റെ ഫാമിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് ബേഡ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിന്റെ, നിങ്ങൾക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബേഡ്സിന്റെ ഏത് വെറൈറ്റി എന്നൊക്കെ ഉള്ളത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ബേസിക് ആയിട്ട് ഇല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുന്ന വ്യക്തികളാണെങ്കിൽ സാധാരണ ഫിഞ്ചസിനെയോ ഇല്ലെങ്കിൽ നോർമൽ ലവ് ബേഡ്സിനെയോ ഒക്കെ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ്, ഇതിന് രണ്ട് രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ ഒരു അവയറി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്റ്റേണൽ അറ്റാക്കുകൾ ഉണ്ടാവും എന്ന് വെച്ചാൽ പാമ്പ്, ചേര, മറ്റ് ജീവജാലങ്ങൾ, പരുന്ത്, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള അറ്റാക്ക് ബേഡ്സിനുണ്ടാവും. കാര്യം അവരുടെ ആഹാരമാണ്, അവർ നമ്മൾ എത്ര ശ്രമിച്ചാലും അവരിവയെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം അതിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർ അകത്ത് കടക്കാത്ത രീതിയിൽ, ഇല്ലേ അവർക്ക് നമ്മളെ വേടിനെ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവയറികൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളൊരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വലകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പട്ടിയെ പൂച്ചയൊക്കെ പിടിച്ചാൽ പോകുന്ന രീതിയിലാണെങ്കിൽ ഇവർ വന്നത് പിടിച്ച് ഇളക്കി ഇതിനകത്ത് കടന്ന് ബേഡ്സിനെ എടുക്കാറുണ്ട്. അത് പലപ്പോഴും എല്ലാവർക്കും പറ്റുന്നതാണ്. എല്ലാവരും നമ്മളുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇല്ലെങ്കിൽ ഒരു ഫിനാൻസിൻ്റെ പ്രോബ്ലം കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, എക്സ്റ്റേണൽ അറ്റാക്കുകൾ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും, പക്ഷെ അത് ഒരിക്കലും പറ്റില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ പ്രാണികൾ, ജീവികൾ, പാറ്റ, എലി, ഇങ്ങനെയുള്ള ജീവികളുടെ അറ്റാക്ക്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് കരുതുന്ന കാര്യങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മളെ ബേഡ്സിനെ ആണെങ്കിലും ശരി, മറ്റ് ജീവജാലങ്ങളെ ആണെങ്കിലും ശരി, എക്സ്റ്റേണൽ അറ്റാക്ക് ഉണ്ടാകുന്നത് ബ്രീഡിംഗ് സമയത്താണ്. കാര്യം ബ്രീഡിംഗ് സമയത്ത് ഇവയുടെ സ്മെല്ല് എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ബേഡ്സിൻ്റെ കേസിലാണെങ്കിലും ശരി, മറ്റ് ജീവജാലങ്ങളുടെ കേസിലാണെങ്കിലും ശരി. പ്രത്യേകിച്ച് ഞാൻ മുയലുകളെയൊക്കെയാണ് പറയുന്നത്. മുയലുകളെയൊക്കെ ഈ പട്ടികൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. നമ്മുടെ ലോക്കൽ സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ ഒരുപാടുള്ള ഏരിയകളാണെങ്കിൽ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കേജുകൾ തന്നെ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പൂച്ചകൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും ബേഡ്സ് ഉള്ളിടത്ത്. അപ്പോൾ ഇവയെല്ലാം സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ചെറിയൊരു അവയറിയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിലും അത് അത്രത്തോളം സേഫ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് വെൽഡിംഗ് പരിപാടികളൊക്കെ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തന്നെ അത് സെറ്റ് ചെയ്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ചെലവിൽ നിങ്ങൾക്ക് തന്നെ വെൽഡിംഗ് എല്ലാം സെറ്റ് ചെയ്ത് അവയറി സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു കോളനി സിസ്റ്റത്തിൽ ഒരു ബേഡിനെയും വളർത്താൻ ശ്രമിക്കരുത്. കോളനി നമുക്ക് ആവശ്യമുണ്ട്, അവയുടെ പേരിനെ സെറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. അല്ലാത്ത കേസിൽ ഇൻഡിവിജ്വൽ കേജിംഗ് സിസ്റ്റം തന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാത്ത കേസിൽ ഇത് പല രീതിയിലായിരിക്കും ബ്രീഡിങ്ങിന് പോകുന്നത്, ഇല്ലെങ്കിൽ ബ്രീഡിംഗ് സമയത്തായിരിക്കും ഫൈറ്റിംഗ് തുടങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബേഡ്സിൻ്റെ മുട്ട എടുത്ത് കളയുന്നതായിരിക്കും, കുട്ടികളെ എടുത്ത് കളയും, നമുക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഇവ കിടക്കുന്നത്. അപ്പം ആദ്യം തന്നെ പേറുകളെ സെറ്റ് ചെയ്ത് മാറ്റി അവയെ ഇൻഡിവിജ്വലായിട്ട് തന്നെ മാനേജ് ചെയ്ത് ബ്രീഡ് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു വരുമാനമായിട്ട് കിട്ടുകയുള്ളൂ. പിന്നീട് നമ്മളിപ്പോൾ കോളനി സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് പല ബേഡ്സ് ആയിരിക്കും പേറുകളായിട്ട് വരുന്നത്, ഒരേ പേരൻസിൻ്റെ തന്നെ കുട്ടികൾ ഇറങ്ങുന്നതിൽ നിന്നുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക്
ഇൻബ്രീഡിംഗ് ഇഷ്യൂസ്, പല ഹെൽത്ത് ഇഷ്യൂസ് ബേഡ്സിനുണ്ടാകും, ഫെദേഴ്സ് വരാത്ത ഇഷ്യൂസ്, മറ്റ് പല ഇഷ്യൂസ്. അതേപോലെ തന്നെ ബേഡ്സിന് ഏതെങ്കിലും ഒരു ബേഡ്സിന് അസുഖമുണ്ടെങ്കിൽ മറ്റതിനൊക്കെ സ്പ്രെഡായി പോകുന്നതിനെല്ലാം ഉള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇൻഡിവിജ്വൽ കേജിങ് സിസ്റ്റത്തിലാവുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ അവയെ മാത്രം പെട്ടെന്ന് മാനേജ് ചെയ്യാനും അവയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവയെ ഡീൽ ചെയ്ത് നമുക്ക് റിസൾട്ട് നല്ലവണ്ണം അവരെ സെറ്റപ്പ് ചെയ്ത് അല്ലെങ്കിൽ അസുഖം മാറ്റിയെടുക്കുന്നതിനെല്ലാം പറ്റും. അല്ലാത്ത കേസിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം പെട്ടെന്ന് സ്പ്രെഡായി നമുക്കൊന്നും മാനേജബിൾ ആയിരിക്കത്തില്ല. പിന്നെ ചിലർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിന് വേണ്ടി വളർത്തുന്നുണ്ട്, ഒരു അവയർ സെറ്റ് ചെയ്ത് സന്തോഷത്തിന് വേണ്ടി വലിയൊരു കേജിലേക്ക് കുറേ ബേഡ്സിനെ പറത്തിവിട്ട് അങ്ങനെ വളർത്തും. അതിൽ നിന്ന് അവർക്ക് റിസൾട്ട് അല്ല അവർ ഉദ്ദേശിക്കുന്നത്, അതൊരു സന്തോഷത്തിന് അവർക്ക് ഇടയ്ക്കൊക്കെ പോയി കാണാനും അവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് കാണാനും. പിന്നെ അതിനകത്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഒരു പ്രാവശ്യം വെച്ചാൽ മതി. ഇപ്പം 10 കെജി ഉണ്ടെങ്കിൽ 10 കെജിയിലും ഫുഡും വെള്ളവും മാറ്റുന്ന ഒരു ബുദ്ധിമുട്ടില്ല വലിയൊരു അവയറിയാണെങ്കിൽ. പിന്നീട് നമുക്ക് ലാഭകരമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവയറി സെറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ഒരുപാട് ലാഭം നോക്കേണ്ട കാര്യമില്ല. കാര്യം അത് നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾക്ക് കേജ്, ഇപ്പം അവയറി നല്ല സ്ട്രോങ് ആണെങ്കിൽ അതിൽ വെക്കുന്ന കേജ് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് നെറ്റ് വാങ്ങിച്ച് തന്നെ കേജ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും, സ്വന്തമായിട്ട് ചെയ്താൽ മതി. അതിനിപ്പം വേറൊരാളുടെ സഹായം ഒന്നും വേണ്ട, നിങ്ങൾ കുറച്ച് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. ഒന്നോ രണ്ടോ യൂട്യൂബ് വീഡിയോകൾ കാണുക, എങ്ങനെ ഒരു ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ കണ്ടിട്ട് ഈ നെറ്റ് തന്നെ വളച്ച്, ഞാൻ ആദ്യം തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ചൈനീസ് കേജൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, സൂപ്പർ ആയിരിക്കും. പക്ഷെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോസ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ അതിനെല്ലാം നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കേജുകൾ മേക്ക് ചെയ്യുക, അതിനകത്ത് വളർത്തുക. അവയറി നല്ല സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ കേജ് ഇത്തിരി സ്ട്രോങ് അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അവയറി നല്ല സ്ട്രോങ് ആണല്ലോ എന്നുള്ള ഒരു ധൈര്യമുണ്ട്. അല്ലാത്ത കേസിൽ നമ്മൾ കേജും സ്ട്രോങ് ആക്കണം, ബ്രീഡിംഗ് ബോക്സുകൾ സെറ്റ് ചെയ്യുന്നത്, ബ്രീഡിംഗ് കേജുകൾ സെറ്റ് ചെയ്യുന്നത് ഇതെല്ലാം സ്ട്രോങ് ആയിരിക്കണം. ഇത് നല്ല അവയറിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഹാൻഡ് മെയ്ഡ് കേജുകൾ ഉണ്ടാക്കാം, അതിനകത്ത് ബ്രീഡിംഗ് ബോക്സുകൾ നിങ്ങൾക്ക് തന്നെ പട്ടിയലുകൾ വാങ്ങിച്ചും ഫ്ലൈവുഡുകൾ വാങ്ങിച്ചും അടിച്ച് സെറ്റ് ചെയ്ത് റാക്കുകൾ ഉണ്ടാക്കാം, അതേപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സുകൾ ഉണ്ടാക്കാം. അതെല്ലാം ലാഭകരമായിരിക്കും, സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എക്സ്റ്റേണലായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അതാണ് അവയറി നല്ല സ്ട്രോങ് ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല പരീക്ഷണങ്ങളും നിങ്ങളുടെ അവയറിക്കകത്ത് നടത്താൻ പറ്റും. പരീക്ഷണങ്ങളെന്ന് ഉദ്ദേശിച്ചത് പല ബേഡ്സിനെ മാറി മാറി ബ്രീഡ് ചെയ്യിപ്പിക്കാം, പല പേരൻസിൽ നിന്ന് ഇൻഡിവിജ്വലി എടുക്കുന്ന ബേഡ്സിനെ എല്ലാം നിങ്ങൾക്ക് പെയർ ചെയ്യിപ്പിച്ച് നോക്കാം, അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറ്റും, അസുഖമുള്ള ബേഡ്സിനെ മാറ്റിയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് അറിയാൻ പറ്റും. എത്ര പറഞ്ഞു തന്നാലും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട് ബേഡ്സിനെ ബ്രീഡ് ചെയ്യുന്ന ഇല്ലെങ്കിൽ വളർത്തുന്ന ഘട്ടങ്ങളിൽ. അത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തുടങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. അല്ലാതെ ഇപ്പോൾ ഒരാൾ പറഞ്ഞ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരു പെയറിനെങ്കിലും വാങ്ങി വളർത്തി നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് നോക്കുക. അവയറി വലുതാണെങ്കിലും ഒരു പെയറേ ഉള്ളെങ്കിലും അതിൽ നിന്ന് റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും അടുത്തതിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് ബേസിക് ആയിട്ടുള്ള ഫിഞ്ചേഴ്സുകളെ തുടങ്ങി അതിൽ നിന്നൊരു ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ എക്സോട്ടിക്കിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലാഭകരമായിട്ട് തുടങ്ങാൻ പറ്റും, ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കേജൊക്കെ വാങ്ങിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബേഡ്സിന് വാങ്ങിക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് എത്ര നാൾ വേണമെങ്കിലും, അവയറി നല്ല സ്ട്രോങ് ആണല്ലോ, അതിനകത്ത് ഈ കേജുകൾ യൂസ് ചെയ്യാൻ പറ്റും. കേജുകളെക്കുറിച്ച് ഓർത്ത് ബോദർ ചെയ്യേണ്ട, നല്ല കേജാണെങ്കിലും നിങ്ങളുണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് കേജാണെങ്കിലും പെർഫെക്റ്റ് ആണെങ്കിൽ ബേഡ്സ് അതിൽ ബ്രീഡാവും, സൂപ്പറായിട്ടിരിക്കും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും. കാര്യം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, നല്ല വരുമാനം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ കേജെല്ലാം മാറ്റിയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ചൈനീസ് കേജുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയൊന്ന് ഐഡിയകൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും വളർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.